knowledge of God and of Jesus Christ will bring favor activated in us, knowing that we are already blessed. അതുകൊണ്ടാണ് ഈ ദൈവത്തിന്റെ ഫേവർ നമ്മളെ ആക്ടിവേറ്റ് ചെയ്യപ്പെടാൻ, ദൈവത്തെയും ക്രിസ്തുവിനെയും കുറിച്ചുള്ള എക്സാക്ട് നോളജ്, എന്താ കർത്താവ് ചെയ്തേക്കുന്നത്, ക്രിസ്തുവിൽ നമ്മൾ ആരായി, ദൈവം ലോക സ്ഥാപനത്തിന് മുമ്പ് എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്, ആ ദൈവം ചെയ്തതിനെ കുറിച്ചുള്ള അറിവ്, ആ നോളജിലാണ് ഈ ഫേവർ നമ്മളിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്ന മറ്റൊരു. ഗോഡ് ഹാസ് ഡൺ എവറിതിങ്, നൗ ഐ ഹാവ് ടു ടേക്ക് ഇറ്റ് ബൈ ഫെയ്ത്ത്. ദൈവം സകലവും ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനി ഞാനത് വിശ്വാസത്താൽ എടുക്കാം. ഇൻ ദ ഗാർഡൻ ഓഫ് ഏഡൻ ആപ്പിൾ വാസ് ക്രിയേറ്റഡ്, മാംഗോ വാസ് ക്രിയേറ്റഡ്, എവറിതിങ് വാസ് ദേർ, എവറിതിങ് വാസ് ദേർ. ഏദൻ തോട്ടത്തിൽ തന്നെ ആപ്പിൾ സൃഷ്ടിക്കപ്പെട്ടു, സകലവും സൃഷ്ടിക്കപ്പെട്ടു. ബട്ട് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആദം ഡിഡ് നോട്ട് ജസ്റ്റ് ലുക്ക് അറ്റ് ദി ആപ്പിൾ ആൻഡ് ഗോട്ട് ഡൈജസ്റ്റഡ്, ഹി ഹാഡ് ടു ടേക്ക് ഇറ്റ് ആൻഡ് ഈറ്റ്. ആ മരത്തിലേക്ക് നോക്കിയിട്ട് ആപ്പിൾ കണ്ടുടനെ അത് ഉദരത്തിലേക്ക് വന്നങ്ങ് ദഹിക്കുകയല്ലായിരുന്നു, ആ സൃഷ്ടിച്ചവിടെ വെച്ചെങ്കിലും ആദാമിന്റെ ജോലിയാണ് അതിനടുത്ത് പോയി അത് പറിച്ച് കഴിക്കാറുള്ളത്. ആൻഡ് ദാറ്റ് ഈസ് വൈ വി ഹാവ് ടു ലേബർ ഇൻ ടു എൻട്രിങ് ദ റെസ്റ്റ്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് വി ഹാവ് ടു ഡു സംതിങ് ദാറ്റ് ഗോഡ് ഈസ് പ്ലീസ്ഡ്, ബട്ട് വി ഹാവ് ടു ആക്ടിവേറ്റ് അവർ ഫേവർ, അവർ ഫെയ്ത്ത് ബൈ അണ്ടർസ്റ്റാൻഡിങ് ദ റൈറ്റ് നോളജ് ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ നമ്മൾ ഉത്സാഹിക്കുക, ലേബർ ചെയ്യുക, പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. കർത്താവിനെ പ്രസാദിപ്പിക്കാൻ ഇനി ആരും ഒന്നും പ്രവർത്തിക്കണ്ട, അത് ചെയ്തു കഴിഞ്ഞു. പക്ഷെ കർത്താവ് നമുക്ക് വേണ്ടി ഫേവർ ഒരുക്കിയത്, ആ മരം അവിടെ ഉണ്ട്, ആ കായ് ആ ഫലം ഭുജിക്കണം, ഞാൻ അതിനു വേണ്ടി കൈ നീട്ടണം. അതുപോലെ ദൈവം നമ്മുടെ മേൽ ക്രിസ്തുവിൽ തന്ന ഫേവർ, കൃപ, അനുഗ്രഹം നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം.